84 ആണ് നവീകരണത്തിൽ വന്ന് 96 ആണ് എൻ്റെ വിവാഹം. 2000 ആയപ്പോഴോ ദൈവം ഒരുപാട് സമ്പത്ത് തന്നു, ഒരുപാട് സമ്പത്ത്. ഹൈ റേഞ്ച് ഒരു 1000 ഏക്കർ സ്ഥലം, ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് അനുഗ്രഹം. ഈ സമ്പത്ത് വർദ്ധിച്ചപ്പോഴേ എനിക്ക് സംഭവിച്ചറിയോ, ഞാനോർത്ത് ഇതെല്ലാം അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയട്ടെ, സമ്പത്ത് അനുഗ്രഹമാണ്, പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. എന്തോ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ആരോഗ്യം, കഴിവ്, നന്മകൾ. ഇത് നഷ്ടപ്പെടാൻ ഒരു മിനിറ്റ് മതി, കാരണം ദാനത്തിനൊരു പ്രത്യേകതയുണ്ട്. എപ്പോൾ വേണേലും ഇത് വർദ്ധിക്കാം, എപ്പോൾ വേണേലും ആ നഷ്ടപ്പെടാം. കഴിഞ്ഞ കൊല്ലം വെള്ളം പൊങ്ങിയപ്പോൾ കണ്ടായിരുന്നാ, കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ പൊങ്ങിയില്ലേ? ആ ഞങ്ങളുടെയൊക്കെ അവിടെ പൊങ്ങി. രണ്ട് നില വീടൊക്കെ വെച്ച് നമ്മൾ മതിലൊക്കെ കെട്ടി അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വി കൂടെ കണ്ടില്ലേ, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ തലേ ദിവസം വരെ ജെറുസലേമിലുണ്ടായിരുന്നു. പിന്നെ പട്ടത്തച്ഛനെ കാണുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ കട്ടിലേന്ന് കാലെടുത്ത് വെച്ചത് വെള്ളത്തിലേക്കാടാണു. എന്നിട്ട് അച്ഛൻ പറയും, അവിടെ 5000 കസേര ഉണ്ടായിരുന്നു. 15 വർഷമായിട്ട് സൂചിച്ചേട്ടൻ കെട്ടോടുന്ന കസേര, ഒരാൾ പോലും നിൽക്കാതെ എല്ലാവരും ടാറ്റ തന്നിട്ട് പോയി. എന്നെ ഉരുളിക്കാത്തതാണ് പുറത്തു കൊണ്ടുപോയത്. ഉണ്ടു എന്ന് വെച്ചാൽ അച്ഛൻ പറയുകയാണ്, മക്കളേ ഇത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ദൈവം തന്നിരിക്കുന്ന നന്മകൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അറിയോ, എനിക്ക് അഹങ്കാരം, ഞാൻ ഈ സമ്പത്തിൻ്റെ പുറകെ പോയി. സംഭവിച്ചതോ, എൻ്റെ ലോറി മൂന്നാറിൽ നിന്ന് പോരുമ്പം നേരുവങ്കലം മനത്തി വെച്ച് തലകുത്തി താഴോട്ട് പോയി. അവിടെ നിന്നാണ് എൻ്റെ തകർച്ചയുടെ ആരംഭം. എടുത്തിട്ട ഏലത്തോട്ടം നിങ്ങളുടെ ഇവിടം പോലെയല്ല, ഞങ്ങളുടെ ഇടുക്കി എല്ലാം യൂണിയൻ പ്രശ്നമാണ്. ഈ തോട്ടങ്ങളെല്ലാം പണിയാൻ പറ്റാതെ അടയ്ക്കപ്പെട്ടു. അവസാനം വിറ്റാലും തീരാത്ത കടം, എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. അവസാനം വീട്ടിലെ ഭാൻ വിറ്റിട്ടാണ് കോതമംഗലത്തിന് വണ്ടി കിടന്നു വാടകയ്ക്ക്. ഏ തകർച്ചയാണ് എന്നെ ദൈവത്തിലേക്ക് തിരിച്ചത്. വേദനയില്ലാതെ ആരും ദൈവത്തെ വിളിക്കില്ല. പ്രിയപ്പെട്ടവർ, സമ്പന്നന് ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നൊമ്പരപ്പെടുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊരു കഥയാണ് കേട്ടോ, സംഭവമല്ല. പണ്ട് എറണാകുളത്ത് 12 നിലക്കെട്ടം പണിയ, 12 നില. 11-ാമത്തെ നിലയിൽ നിന്ന് 12-ാമത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് വാർത്തിട്ടില്ല, ഗോപണി വെച്ചിട്ടുള്ളൂ. ഒരു ദിവസം ഇത് പണിയിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയർമാരെല്ലാം കൂടെ 12-ാമത്തെ നിലയിലേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് എറണാകുളം പട്ടണം കാണാം. ഇവർ ഈ പട്ടണം കണ്ട് രസിച്ച് ഇങ്ങനെ നിന്നു, ഇറങ്ങിപ്പോരാൻ താമസിച്ചു പോയി. താഴത്തെ നിലയിൽ പണിക്കാർ തേക്കുന്നുണ്ടായിരുന്നു, അവർ കണ്ടില്ല ഇവർ കയറിപ്പോയത്. പണിക്കാർ ഒരു 4 മണിയായപ്പം ഈ ഗോപണി എടുത്ത് മാറ്റി വെച്ചിട്ട് പണിക്കാർ ഇറങ്ങിപ്പോയി. എഞ്ചിനീയർമാർ എറണാകുളം പട്ടണമെല്ലാം കണ്ട് തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ എന്തില്ല, ഗോപണിയില്ല. എവിടെയാണ് നിൽക്കുന്നത്? 12-ാമത്തെ നിലയിൽ. താഴെക്കൂടെ റോഡ് ആളുകളൊക്കെ പോന്നു, കൈകൊട്ടി ആരും കേട്ടില്ല, കൂവി ആരും കേട്ടില്ല. അതിൽ ബുദ്ധിമാനായ ഒരു എഞ്ചിനീയർ പതുക്കെ ഒരു 500 നോട്ടെടുത്തു, നന്നായിട്ട് ചുരുട്ടി എടുത്ത് താഴേക്ക് ഇട്ടു. അത് വന്നു വിടുന്നൊരു വെള്ളിപ്പൻ്റെ തലയിൽ തട്ടി താഴെ. വെള്ളിപ്പം സൂക്ഷിച്ചു നോക്കിയപ്പോഴേ അത്ര 500 വെള്ളിപ്പം മനസ്സിലോർത്തു. പണ്ടൊക്കെ ദൈവം പുറകെ പുറകെയായിരുന്നു, ഇപ്പോൾ കൂടെ കൂടെ. മുമ്പിൽ ഇട്ട് തരിക, വെള്ളിപ്പന് 500 പോയി കേട്ടാ. ഇവർക്ക് മനസ്സിലായ 500 ഇട്ടുകൊണ്ട് മുകളിലേക്ക് നോക്കാത്തത്. 2 500 എടുത്തു, നന്നായിട്ട് ചുരുട്ടി എടുത്ത് താഴേക്ക് ഇട്ടു. അത് വന്നു വീണതൊരു വെല്ലുമ്മയുടെ തലയിൽ തട്ടി താഴെ. വെല്ലുമ്മ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എത്രയാ? 1000. വെല്ലുമ്മ മനസ്സിലോർത്തു, ഇന്ന് കണി കണ്ടവനെ എന്നും കണി കണ്ടാൽ. വെല്ലുമ്മ 1000 പോയി കേട്ടാ. ഇവർക്ക് മനസ്സിലായി ഇനി എത്ര ഇട്ടാലും അവർ മുകളിലോട്ട് നോക്കത്തില്ല. കാശെല്ലാം പോയതിൻ്റെ വിഷമത്തിൽ നോക്കിയപ്പോൾ നല്ല മുഴുത്ത ആർക്കം മിറ്റിൽ, രണ്ടും കൽപ്പിച്ചൊരു മിറ്റിലെടുത്തിട്ട് താഴേക്ക് ഇട്ടു. അത് വന്നു വീണതൊരു ചെറുപ്പക്കാരൻ്റെ നിറകും തലയിൽ. മിറ്റലിൽ വന്നു വീണാൽ ഇന്ന് കണി കണ്ടവൻ എന്ന് കണി കണ്ടെന്ന് പറയുമോ? ഇല്ല. വേദന വേദന വന്നപ്പോൾ എങ്ങോട്ട് നോക്കി? ആ മുകളിലോട്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നൊമ്പരവില്ലാതെ ആരും വരില്ല. പ്രിയപ്പെട്ടവരെ, ആരും വരില്ല. എൻ്റെ ജീവിതത്തിലും സംഭവിച്ചതാ, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം വീട്ടിലെ ഫാൻ വിറ്റിട്ടാണ് കോതമംഗലത്തിൽ. എൻ്റെ കൂട്ടുകാരനാണ് ഒരു വാടക വീട് എടുത്തു തരുന്നത്. ഞാൻ അവനോട് പറഞ്ഞെടാ, ഒരു പഴയ വീട് മതി, കാരണം വാടക കൊടുക്കാനില്ല. അവനെടുത്ത് വന്ന വീടോ 110 വർഷം പഴക്കമുള്ളൊരു വീട്. അതിൻ്റെ വാതിൽ പഴയ രാജകൊട്ടാരത്തിലെ വാതിൽ പോലെയാണ്, തുറക്കണേ 3 പേര് വേണം, അടക്കണേ 4 പേര് വേണം. അന്ന് ആ പ്രദേശത്ത് കള്ളം കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ സ്വസ്ഥതയോടെ കിടന്നുറങ്ങിയുള്ളൂ, കാരണം ആ വാതിൽ തുറന്നാൽ എത്ര ഉറക്കബോധവും ഇല്ലാത്തവരും ചാടി എഴുന്നേക്കും. മഴ പെയ്താൽ ഒരു തുള്ളി പോലും പുറത്തു പോയാൽ അകത്തെ വീഴുള്ളൂ. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. കോതമംഗലത്ത് വന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവും, ഇടയ്ക്ക് സൂചിച്ചാലും പറയാൻ പോവും. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനയുടെ കാലഘട്ടങ്ങളായിരുന്നു. പക്ഷേ ആ നാളുകളിലൊക്കെയാണ് ദൈവം എന്നെ പിടിച്ചു നിർത്തിയത്, ദൈവാനുഭവം ഉണ്ടായത്. ഒരു ദിവസം ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പം എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ ഞാൻ കാണുകയാണ്. കണ്ടുകൊണ്ട് ഞാൻ ഓടിച്ചെല്ലുകയാണ്. കാരണം എൻ്റെ വണ്ടിയും പണമൊക്കെ മേടിച്ചിട്ടുള്ള മനുഷ്യൻ, ദൈവകൃപയാ ഞാൻ കാണുന്നതിന് മുമ്പ് അങ്ങനെ ഓടി ബസ്സിൽ കയറി പോയി. ആ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ ആദ്യമായിട്ട് നിന്ന് കരയുന്നത് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്. അന്ന് സ്വർഗത്തിലെ അപ്പൻ എനിക്കൊരു വചനം തന്നു, യേശയ്യ 49:15.
അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെട്ട മകരന് കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഉണ്ടോ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? ദൈവം സ്നേഹിക്കുന്നത് ഒരിക്കലും കണ്ടുകൊണ്ടല്ല, എല്ലാം തന്നുകൊണ്ടാണ്, തന്നുകൊണ്ടാണ്. മനുഷ്യൻ സ്നേഹിക്കുന്നതോ കണ്ടുകൊണ്ട്. അതാണ് ദൈവം പറയുന്നത്. എന്താ പറയുന്നത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും അമ്മ മറക്കുമോ? മറക്കുകയല്ല, പക്ഷേ അമ്മയുടെ സ്നേഹത്തിന് പോലും വ്യത്യാസം ഉണ്ടാകും. അതാണ് തമ്പുരാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അമ്മച്ചി മക്കളോട് എല്ലാവരോടും ഒരുപോലെയാണോ സ്നേഹം? ആണോ? ചില മക്ക ജോലിയുള്ള മകൻ വന്നാൽ രാവിലെ മുട്ട പുഴുങ്ങിയത്, വൈകിട്ട് മുട്ട പുഴുങ്ങിയത് അല്ലേ? സത്യമാണ്. ജോലിയില്ലാത്തവനോട് പറയും, ഈയിടെയായിട്ട് കോഴി മുട്ടയിടുന്നില്ല. എന്തോ നന്നായിട്ട് മുട്ട തന്നെ പുഴുങ്ങിയാ കൊടുക്കുന്നു. മുട്ട വേണ്ട സഹോദരി, ജോലിയുള്ള മകനോടുള്ള സ്നേഹം. ഈയിടെ ഒരു അമ്മേൻ്റെ അടുത്ത് വന്നു, ഞാൻ അവരോട് പറഞ്ഞു ഒരു മകന് ജോലിയില്ല. ഞാൻ പറഞ്ഞു, അമ്മ അവിടെ പോയി കുറച്ച് ദിവസം നിൽക്ക്. അപ്പൊ എന്നോട് പറയല്ലേ, മോനെ അവിടെ കാറില്ലടാ, കാറില്ല. അവൻ ആഗ്രഹമാണ് അമ്മയൊന്ന് കൂടെ വന്ന് നിൽക്കാൻ, അവന് കാറില്ലെന്ന്. അതിനർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ സ്നേഹം, അത് അമ്മയുടെ ആയാലും അപ്പൻ്റെ ആയാലും മക്കളെ ആയാലും കണ്ടുകൊണ്ട് സ്നേഹിക്കും.